ഒരു കപ്പ് വൻപയർ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ്. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചിട്ടെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ ഉപ്പ് ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിലിന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒറ്റ വിസിൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ചേനയും നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കണം. ചേനയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് ഒരു വിസിലിന് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങയിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളവും ചേർത്ത് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് അറിയണമെന്നില്ല കേട്ടോ. ഇനി വെന്ത നമ്മുടെ വൻപയറും ചേനയും അരപ്പും ഒക്കെ ഒന്നിച്ച് ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അരപ്പ് ഒന്ന് തിളച്ച് വരണം. തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോകണം. ആവശ്യത്തിന് ഉപ്പ് കൂടി നോക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ച് ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റി ഇതിലേക്ക് നമുക്ക് അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ വറുത്തെടുക്കണം. ഈ വറവ് നമ്മൾ നേരത്തെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലേക്ക് ഒന്ന് തൂവി കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. നമ്മുടെ അടിപൊളി ചേന എരിശ്ശേരി റെഡിയാവും.